विजय नायकन लियो तमिग सीमा लोक ऐसे प्रतीक्षा चित्र लोकेश कनकराज संविधान लियो विक्रेष लोकेश संविधान चित्रम प्रत्येक हईप चित्रे प्रमोशन अप्डेट वाले श्रद्धे विजय आराधक ऐसे विषम अड़ा सप्तर मुपाई चित्र ऑडियो लोंच लियो निर्माता सेवन स्क्रीन रद्दाकुकयायिरुन्नु സാങ്കേതികമായ കാരണങ്ങളാൽ റദ്ദാക്കിയെന്നാണ് പുറത്തുവരുന്ന വിവരം എങ്കിലും രാഷ്ട്രീയപരമായ കാരണങ്ങളും പിന്നിലുണ്ടെന്നാണ് ചില വിമർശനങ്ങൾ ഉയർന്നത് രാഷ്ട്രീയ പ്രവേശനത്തിന് ഒരുങ്ങുന്ന വിജയയെ സമ്മർദ്ദത്തിലാക്കാനുള്ള ഡിഎംകെ സർക്കാരിന്റെ നടപടിയാണെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട് എന്നാൽ പരിപാടിയുടെ പാസിനു വേണ്ടിയുള്ള തിരക്കും സുരക്ഷാ പ്രശ്നങ്ങളും മൂലമാണ് പരിപാടി ഉപേക്ഷിച്ചതെന്ന് നിർമ്മാതാവ് ജഗദീഷ് പള്ളിസ്വാമി പ്രതികരിച്ചിരുന്നു ആരാധകർ ആവേശപൂർവം എത്തുന്ന ഓഡിയോ റിലീസ് വേളയിൽ രാഷ്ട്രീയ പ്രവേശനം സംബന്ധിച്ച് വിജയ സൂചന നൽകുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു ഓഡിയോ റിലീസ് ഉപേക്ഷിച്ചതിനു പിന്നിൽ രാഷ്ട്രീയ കാരണമില്ലെന്നാണ് നിർമ്മാതാക്കളുടെ വിശദീകരണം ചെന്നൈ ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടത്താനിരുന്ന പരിപാടിയാണ് ഒരുക്കങ്ങൾ പാതി പിന്നിട്ട ശേഷം മാറ്റിയത് പരിപാടിക്ക് കോർപ്പറേഷനും പോലീസും അനുമതി നിഷേധിച്ചെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ചില വിജയ ആരാധകർ ഓഡിയോ ലോഞ്ചിംഗ് റദ്ദാക്കിയത് ശുഭകരമായ കാര്യമല്ലെന്നാണ് കാണുന്നത് സോഷ്യൽ മീഡിയയിൽ അത് ചർച്ചയാക്കുന്നുണ്ട് കഴിഞ്ഞ 10 കൊല്ലത്തിനിടെ ഏതെല്ലാം വിജയ ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് നടത്താതിരുന്നിട്ടുണ്ടോ അതെല്ലാം വൻ പരാജയമായിട്ടുണ്ടെന്നാണ് വിജയ ആരാധകരെ വിഷമിപ്പിക്കുന്നത് അതിന് ഉദാഹരണങ്ങളുമുണ്ട് 2022 ഏപ്രിലിൽ ഇറങ്ങിയ ബീസ്റ്റ് തന്നെ ഒരു ഉദാഹരണമാണ് കോവിഡ് കേസുകൾ കൂടുന്നതിനാൽ 2022 മാർച്ചിൽ നിശ്ചയിച്ച ബീസ്റ്റ് ഓഡിയോ ലോഞ്ചിംഗ് നിർമ്മാതാക്കളായ സൺ പിക്ചേഴ്സ് വേണ്ടെന്ന് വെച്ചിരുന്നു തുടർന്ന് സംവിധായകനും നെൽസണും ദലപതി വിജയൻ തമ്മിലുള്ള അഭിമുഖമാണ് പകരം പ്രക്ഷേപണം ചെയ്തത് സൺ ടിവിയിലായിരുന്നു അഭിമുഖം അന്ന് വന്നത് രസകരമായ മീമുകളും മറ്റും അതിനോട് അനുബന്ധമായി വന്നിരുന്നു തുടർന്ന് പടം ഇറങ്ങിയതിനു പിന്നാലെ മോശം റിപ്പോർട്ടുകളാണ് ലോകമെങ്ങും ഉണ്ടായത് ബോക്സ് ഓഫീസിൽ ലാഭമുണ്ടാക്കിയെങ്കിലും നെൽസന്റെ കരിയറിൽ മറക്കാൻ ആഗ്രഹിക്കുന്ന എയ്ഡായി ബീസ്റ്റ് മാറുകയായിരുന്നു അത് മറികടക്കാൻ ജയിലർ വരെ കാത്തിരിക്കേണ്ടി വന്നു നെൽസന ഇത്തരത്തിൽ 2017 പൊങ്കലിന് റിലീസായ വിജയ ചിത്രമായിരുന്നു ഭൈരവ ഭരതൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് 2016 ഡിസംബറിലാണ് നിശ്ചയിച്ചിരുന്നത് എന്നാൽ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത ഡിസംബർ 5-ന് മരണപ്പെട്ടതോടെ ഓഡിയോ ലോഞ്ച് ഉപേക്ഷിക്കപ്പെടുകയായിരുന്നു ഡിസംബർ 3-ാം വാരം ഓഡിയോ ലോഞ്ച് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് അന്ന് രാഷ്ട്രീയ വിവാദവും ഉയർന്നിരുന്നു ഒടുവിൽ വിജയ് തന്നെയാണ് ഓഡിയോ ലോഞ്ച് വേണ്ടെന്ന് പറഞ്ഞത് എന്നാൽ തിയേറ്ററിലെത്തിയ ചിത്രം വലിയ പരാജയമായിരുന്നു എന്തായാലും ഈ അനുഭവങ്ങളാണ് ലിയോയുടെ കാര്യത്തിൽ വിജയ് ആരാധകരെ ആശങ്കയിലാക്കുന്നത് എന്നാൽ വിജയുടെ താരപ്രഭയിലും ലോകേഷിന്റെ ക്രാഫ്റ്റിലുള്ള ധൈര്യത്തിലും ചിത്രം മികച്ച വിജയമായിരിക്കുമെന്നാണ് വിജയ് ഫാൻസ് പ്രതീക്ഷിക്കുന്നത് വമ്പൻ താരനിരയാണ് ലിയോയിലുള്ളത് തൃഷ സഞ്ജയ് ദത്ത് അർജുൻ സജ്ജ ഗൗതം മേനോൻ മിഷ്കിൻ മാത്യു തോമസ് മൻസൂർ അലിഖാൻ പ്രിയ ആനന്ദ് സാൻഡി ജനനി അഭിരാമി വെങ്കിടാചലം ബാബു ആന്റണി തുടങ്ങി നിരവധി താരങ്ങളാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത് ചിത്രത്തിനായി അനിരുദ്ധ് സംഗീതമൊരുക്കുന്നു ലിയോയിലെ രണ്ടാമത്തെ ഗാനം കഴിഞ്ഞ ദിവസമാണ് പുറത്തിറങ്ങിയത് ചിത്രത്തിൽ അനിരുദ്ധ് രവിചന്ദ്രൻ ഒരുക്കിയ ബാഡാസ് എന്ന ഗാനത്തിന്റെ ലിറിക്കൽ വീഡിയോ ആണ് റിലീസായത്